Okay, good evening all. Welcome to Veranda Rise YouTube channel. Audio video, ellarum clear aagunnundo? Audio video ellarum clear aagunnundo? Clear aagunnundengil okay ennu parane. Audio video ellarum okay aano? ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താ, June 20th and 21st കറണ്ട് അഫയേഴ്സും പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്വിസ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അപ്പം ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നോക്കി പോവാം. ആദ്യം എപ്പോഴും നമ്മൾ നോക്കുന്നത് എന്താണ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ് നോക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്, അതായത് 20 and 21st എന്തൊക്കെ ഡേയ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഓക്കെ ഫസ്റ്റ് എന്താണ്, ഓക്കെ ഒരു സെക്കൻഡ്, ഫസ്റ്റ് എന്താ ഉള്ളത്, വേൾഡ് റെഫ്യൂജി ഡേ ആണുള്ളത് അല്ലെ. വേൾഡ് റെഫ്യൂജി ഡേ 20th June അനുസരിക്കുന്നത്. എന്തുകൊണ്ടാണ് വേൾഡ് റെഫ്യൂജി ഡേ 20th June അനുസരിക്കുന്നത്, അവരുടെ അതായത് റെഫ്യൂജീസിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് എന്താ അഭയാർത്ഥികളായിട്ട് വരുന്നവരാണ് എന്ത് പറയുന്നത്, റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് വേണ്ടി അനുസരിക്കുക, അവരെ ഹോണർ ചെയ്യാൻ വേണ്ടി അനുസരിക്കുന്നതാണ് എന്ത്, വേൾഡ് റെഫ്യൂജി ഡേ 20th June അനുസരിക്കുന്നത്. ഓക്കെ ആരാ ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, ആരാ ഓർഗനൈസ് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻസ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, 2001 എസ്റ്റാബ്ലിഷ് ചെയ്തത്. വേൾഡ് റെഫ്യൂജി ഡേ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാ, 2001. 2021 ഇതിന്റെ തീം എന്താണ്, ടുഗദർ വി ഹീൽ Land and Shine എന്ന് പറയുന്നതാണ് എന്താ 2021 തീം, ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ വേൾഡ് റെഫ്യൂജി ഡേ 20th June. നെക്സ്റ്റ് എന്താ, വേൾഡ് ഫാദേഴ്സ് ഡേ, വേൾഡ് ഫാദേഴ്സ് ഡേ 2021 എന്നാണ്, 20th June. പക്ഷെ ഇത് നോക്കുക എന്താണ്, 3rd Sunday of June എന്താ വേൾഡ് ഫാദേഴ്സ് ഡേ എല്ലാ വർഷവും അനുസരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായി, 3rd Sunday of June ഏത് ദിവസത്തിലേക്ക് വന്നു, 20th June വരുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക, വേൾഡ് ഫാദേഴ്സ് ഡേ എന്ന 20th June ആണ് ഈ വർഷം 2021. എന്തുകൊണ്ടാണ് ഇത് അനുസരിക്കുന്നത്, അബ്സർവ് ടു റീജോയ്സ് ഇൻ ദ ജേർണി ഓഫ് ഫാദർഹുഡ് ആൻഡ് സെലിബ്രേറ്റ് ദ സ്പെഷ്യൽ ബോണ്ട് ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് ദയർ ഫാദർ. അവർ രണ്ടും തമ്മിലുള്ള ബോണ്ടിനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് എന്താ വേൾഡ് ഫാദേഴ്സ് ഡേ എല്ലാ വർഷവും എന്താ 3rd Sunday of June അനുസരിക്കുന്നത്. ഓക്കെ നെക്സ്റ്റ്, അപ്പൊ 20 June 20 രണ്ട് ദിവസമാണുള്ളത്, നോട്ട് ചെയ്യുക, വേൾഡ് റെഫ്യൂജി ഡേയും പിന്നെ എന്താ വേൾഡ് ഫാദേഴ്സ് ഡേ ആണ്. നെക്സ്റ്റ് നോക്കാം 21st June എന്തൊക്കെ ഉണ്ടെന്ന്, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്ന 21st June ആണ്. ആരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ്. 2014 തൊട്ടാണ് എന്താ ഈ ഡേ, അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ഓർഗനൈസ് ചെയ്യുന്നത് 21st June. എന്തുകൊണ്ടാണ് ഇത് അനുസരിക്കുന്നത്, റൈസ് അവയർനെസ് അബൌട്ട് വേൾഡ് വൈഡ് ഓഫ് ദ മെനി ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടീസിങ് യോഗ, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ബെനിഫിറ്റ്സ് ഒക്കെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാനാണ് എന്ത് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ 21st June അനുസരിക്കുന്നത്. ഓക്കെ 2021 ഈ വർഷത്തെ തീം എന്താ, യോഗ ഫോർ വെൽ ബീയിങ് എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ തീം. അപ്പൊ തീം ഒന്ന് നോട്ട് ചെയ്യുക, യോഗ ഫോർ വെൽ ബീയിങ് 21st June എന്താ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ. ഓക്കെ നെക്സ്റ്റ് എന്താ, വേൾഡ് മ്യൂസിക് ഡേ 21st June എന്താ വേൾഡ് മ്യൂസിക് ഡേ വരുന്നത്. എന്തിനാണ് ഇത്, ഹോണർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ്, മ്യൂസീഷ്യൻസിനെയും സിംഗേഴ്സിനെയും ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ വേൾഡ് മ്യൂസിക് ഡേ 21st June ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ ഈ വർഷത്തെ തീം എന്താ 2021 തീം എന്താ, മ്യൂസിക് അറ്റ് ദ ഇന്റർസെക്ഷൻസ് എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ തീം. ഓക്കെ നെക്സ്റ്റ് ഉണ്ട് 21. നെക്സ്റ്റ് എന്താണ്, വേൾഡ് ഹൈഡ്രോഗ്രാഫി ഡേ, വേൾഡ് ഹൈഡ്രോഗ്രാഫി ഡേ എന്നാ 21st June ആണ്. ഹൈഡ്രോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്താണ്, ഇസ് എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് സയൻസസ് ഡീലിംഗ് വിത്ത് മെഷർമെന്റ് ഓഫ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്നതാണ് ഹൈഡ്രോഗ്രാഫി. ഇത് ആർക്കൊക്കെ ഉപയോഗപ്പെടുന്നത്, സെയിലേഴ്സ്, സെയിലൊക്കെ പോകുമല്ലോ, സെയിലേഴ്സിന് വേണ്ടി ഉപയോഗപ്പെടും. അവർക്കൊക്കെ സേഫ് നാവിഗേഷൻ കൊടുക്കാനായിട്ടാണ് ഹൈഡ്രോഗ്രാഫി ഉപയോഗിക്കുന്നത്. അപ്പം വേൾഡ് ഹൈഡ്രോഗ്രാഫി ഡേ എന്നാണ് 21st June ആണ്. ആരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്, ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ ആണ് ഈ ഡേ, അതായത് വേൾഡ് ഹൈഡ്രോഗ്രാഫിയുടെ ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ വർഷത്തെ തീം അതിനുണ്ട്,
2021-ലെ തീം എന്താ? 100 years of international cooperation in hydrography എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ തീം. 100 years of international cooperation in hydrography എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ തീം. നെക്സ്റ്റ് ഒരു ഡേയും കൂടെ ഉണ്ട്, എന്താ? വേൾഡ് ഹ്യൂമാനിസ്റ്റ് ഡേ, 21 ജൂൺ ആണ്. എന്തിനാ? അവയർനെസ് ഓഫ് ഹ്യൂമാനിസം, ഹ്യൂമാനിസത്തിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാൻ, അത് എങ്ങനെ വേൾഡിന് ചേഞ്ച് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അവയർനെസ് ഉണ്ടാക്കാനാണ് എന്താ വേൾഡ് ഹ്യൂമാനിസ്റ്റ് ഡേയും 21 ജൂണിൽ അനുസരിക്കുന്നത്. ആരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ഹ്യൂമാനിസ്റ്റ് ആൻഡ് എത്തിക്കൽ യൂണിയൻ 1980 തൊട്ടാണ് എന്താ ഈ ഡേ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം 21 ജൂണിൽ 4 ദിവസം ഉണ്ട്, നോട്ട് ചെയ്യുക. ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ഉണ്ട്. പിന്നെ എന്താ വേൾഡ് മ്യൂസിക് ഡേ 21 ജൂണിലാണ് ഉള്ളത്. പിന്നെ എന്താണ് വേൾഡ് ഹൈഡ്രോഗ്രാഫിക് ഡേയും ഹൈഡ്രോഗ്രാഫി ഡേയും പിന്നെ എന്താ വേൾഡ് ഹ്യൂമാനിസ്റ്റ് ഡേയും. അപ്പം ഇത്രയാണ് എന്താ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൽ പറയുന്നത്. നെക്സ്റ്റ് എന്തിലോട്ട് പോവാം? നാഷണൽ ന്യൂസ്, നമ്മുടെ കൺട്രിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അതെന്താ ബീഹാർ സി എം, ബീഹാറിന്റെ സി എം ആരാ? നിതീഷ് കുമാർ. ലോഞ്ചസ് 2 new schemes to provide employment opportunities to women and youth of all sections. എല്ലാ സെക്ഷനിലുള്ള എന്താ വിമൻസിനും എന്താ പിന്നെ യൂത്തിനും, യൂത്തിന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ എന്താ ബീഹാർ സി എം നിതീഷ് കുമാർ 2 schemes ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മുഖ്യമന്ത്രി യുവ ഉദ്യമ യോജന, ഉദ്യായ്മി യോജന, പിന്നെ എന്താ മുഖ്യമന്ത്രി മഹിളാ ഉദ്യമി യോജന. 2 schemes ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആര്? നിതീഷ് കുമാർ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ സ്കീമിന് എന്താ ഇവർക്ക് 10 lakhs എന്താണ് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. 10 lakhs ലോണാണ് എന്താ രണ്ട് യോജനയിലെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്ന, അവർക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ ഈ 10 lakh അമൗണ്ട് സാങ്ഷൻ ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇതിൽ 5 lakh, 5 lakh ഉണ്ടല്ലോ, ഇതിൽ 5 lakh എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചടയ്ക്കേണ്ട, 5 lakh എന്ന് പറയുന്നത് തിരിച്ചടയ്ക്കുന്ന, റിമൈനിങ് ഇരിക്കുന്ന 5 lakh എന്താണ്? റിമൈനിങ് ഇരിക്കുന്ന 5 lakh ഈ ഉദ്യമി യുവാമി യോജന ഉണ്ടല്ലോ, ഇത് ആർക്കാ? യൂത്തിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് എന്ത് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റ് 1% വെച്ചിട്ട് തിരിച്ചടയ്ക്കണം. പിന്നെ ഇവർക്കും ഇവർക്കും കാണുമല്ലോ 5 lakh rupees മഹിളാ ഉദ്യമി യോജനയ്ക്കും, റിമൈനിങ് 5 lakh rupees കാണുമല്ലോ, അവർക്ക് എന്ത് ചെയ്യണം? ആ പേയ്മെന്റ് ആ 5 lakh മാത്രം തിരിച്ചടച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടുമാണ് സ്കീംസ്. ആരാ ലോഞ്ച് ചെയ്തിരിക്കുന്നത്? നിതീഷ് കുമാർ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചാ. നെക്സ്റ്റ് എന്താ ബീഹാറിന്റെ സ്റ്റാറ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്? ക്യാപിറ്റൽ പാട്നയാണ്, സി എം പഠിച്ചിരുന്ന ആരാ? നിതീഷ് കുമാർ ആണ്. ഗവർണർ ആരാണ്? ബാഹു ചൗഹാൻ എന്ന് പറയുന്ന പുള്ളിയാണ് ഗവർണർ. ഓക്കെ, അപ്പൊ ബീഹാറിന്റെ സി എം ലോഞ്ച് ചെയ്ത സ്കീമിന്റെ രണ്ടിനെ നെയിം ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്താ ഒഡീഷ ഗവൺമെന്റ് ലോഞ്ചസ് ആശീർവാദ് സ്കീം ഫോർ ചിൽഡ്രൻ ലോസിംഗ് പേരൻസ് ഡ്യൂറിംഗ് COVID-19 പാൻഡമിക്. COVID-19 പാൻഡമിക് കാരണം എന്താണ്? ചിൽഡ്രൻസിന് പേരൻസ് ലോസ് ആയിട്ടുണ്ടല്ലോ, ലോസ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി തുടങ്ങിയ സ്കീമാണ് എന്ത്? ആശീർവാദ് സ്കീം എന്ന് പറയുന്നത്. ഈ സ്കീമിൽ എന്താ പറയുന്നത്? 2500 പെർ മന്ത് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ചിൽഡ്രൻസിന് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ടിൽ എന്താ 2500 rupees വെച്ച് പെർ മന്തിൽ ഇടുന്നുണ്ട്. ഇങ്ങനെ കുറെ സ്റ്റേറ്റ്സ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അസ്സാമിന്റെ എന്താ കൊണ്ടുവന്നിരുന്നത്? ശിശു സേവ എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്തിരുന്നു. അതിലെന്തായിരുന്നു 7,81,000 അവരുടെ അക്കൗണ്ടിൽ ഇടും, പിന്നെ എന്താ മന്ത്ലി ഇൻട്രസ്റ്റും കൊടുക്കും. അങ്ങനെ ഒരു സ്കീംസ് ഉണ്ടായിരുന്നു. വിഡോസിന് വേണ്ടിയിട്ടാണ് ചേർത്ത് അസ്സാം ഗവൺമെന്റ് കൊണ്ടുവന്നത്. പിന്നെ എന്താ തമിഴ്നാടും കൊണ്ടുവന്നായിരുന്നു അല്ലേ, 5 lakh rupees അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. അവരുടെ 18 years അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് ആ അമൗണ്ടിനെ പിന്നെ എന്താ അതിന്റെ ഇൻട്രസ്റ്റും തിരിച്ചു കൊടുക്കും. അപ്പൊ ഒഡീഷ ഗവൺമെന്റ് സ്കീമിന്റെ പേര് എന്താ? ആശീർവാദ് സ്കീം. നോട്ട് ചെയ്ത് വെക്കുക. 2500 per month ആണ് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ ഇടുന്നത്. ഒഡീഷയുടെ സ്റ്റാറ്റിക് നോക്കുമ്പോൾ എന്താ ക്യാപിറ്റൽ എന്താണ്? ഭുവനേശ്വർ ആണ്. ചീഫ് മിനിസ്റ്റർ ആരാ? നവീൻ പട്നായക്. ഗവർണർ ആരാണ്? ഗണേഷി ലാൽ. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. ആശീർവാദ് സ്കീം ഏതാ? ഒഡീഷയാണ്. അപ്പൊ ഇത് രണ്ട് ന്യൂസ് ആണുള്ളത്, ബീഹാറിന്റെ രണ്ട് സ്കീം പിന്നെ എന്താ ഒഡീഷയുടെ സ്കീം. നോട്ട് ചെയ്തേക്കാം. നെക്സ്റ്റ് എന്താ ഇന്റർനാഷണൽ ന്യൂസിലോട്ട് പോവാം. ഇന്റർനാഷണൽ ന്യൂസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം എന്താണ് ഇബ്രാഹിം റൈസി. ഇബ്രാഹിം റൈസി വാസ് എലക്ടഡ് ആസ് ദ 8th president ഓഫ് ഇറാൻ. ഇറാനിന്റെ 8th president ആയിട്ട് ആരാ അപ്പോയിന്റ് ആയിരിക്കുന്നത്? ഇബ്രാഹിം റൈസിയാണ് എലക്ട് ആയിരിക്കുന്നത്. പുള്ളിക്ക് എത്ര പെർസെന്റേജ് വോട്ട് കിട്ടി? അതായത് ടോട്ടൽ ആയിട്ട് എന്താ 48.8% വോട്ടാണ് അവിടെ പോൾ ആയത്. അതിൽ എത്രയാ 61.95% വോട്ട് പുള്ളി കിട്ടി, ഇബ്രാഹിം റൈസിന് കിട്ടിയിട്ടുണ്ട്. ഈ വോട്ട് പെർസെന്റേജ് ഉള്ള 48.8% ഇത് 1979 ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് പോളാണ് ഇത് പറഞ്ഞത്, 48.8%. അപ്പൊ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് 8th president ഓഫ് ഇറാൻ ആയിട്ട് എലക്ട് ആയിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചാൽ. നെക്സ്റ്റ് ഇറാനിന്റെ സ്റ്റാറ്റിക് നോക്കുമ്പോൾ എന്താ ക്യാപിറ്റൽ തെഹ്റാൻ ആയിരിക്കും. കറൻസി എന്താ? ഇറാനിയൻ റിയാലാണ്. പ്രസിഡന്റ് ആരാ?
നോക്കിയായിരുന്നു ഇബ്രാഹിം റൈസി. പുള്ളി ആരെയാണ് റീപ്ലേസ് ചെയ്തിട്ടെന്ന് അതും ഒന്ന് നോട്ട് ചെയ്തേക്ക്. ആരെയാണ് റീപ്ലേസ് ചെയ്തിട്ടെന്ന്? ഹസൻ റൗഹാനിനെയാണ് റീപ്ലേസ് ചെയ്തിട്ടെന്ന് കേട്ടോ. അപ്പൊ ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഓക്കെ, ഇന്റർനാഷണൽ ന്യൂസ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇറാനിന്റെ 8th പ്രസിഡന്റ് ആരാ? ഇബ്രാഹിം റൈസി. നെക്സ്റ്റ് എന്താ? ബാങ്കിങ് ആൻഡ് എക്കണോമി ലാൻഡറിൽ വരുന്ന ന്യൂസസ് നോക്കാം. ന്യൂസ് നോക്കാം. ആദ്യം എന്താ? ഫ്ലെക്സി ലോൺസ് ഡോട്ട് കോം പാർട്ട്നേഴ്സ് വിത്ത് റീറ്റെയിൽ യു ടു ഓഫർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്. അതായത് റീറ്റെയിലുള്ള എന്താണ് 1 lakh റീറ്റെയിലേഴ്സിനും പിന്നെ എന്താ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇന്ത്യയിൽ അക്രോസ് ആയിട്ടുള്ള എന്താ റീറ്റെയിലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എന്താ ക്യാപിറ്റൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആരാ? ഫ്ലെക്സി ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പാർട്ട്ണർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാനാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റീറ്റെയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും റീറ്റെയിലേഴ്സിനും എന്താ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ, ക്യാപിറ്റൽ ലോൺ പ്രൊവൈഡ് ചെയ്യാനാണ് ഫ്ലെക്സി ലോൺ ഡോട്ട് കോം ആയിട്ട് പാർട്ട്ണർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു ന്യൂസേ ഉള്ളൂ, ഒന്ന് റീഡ് ചെയ്ത് വെക്കാം. ഐ ഐ ടി റൂർക്കിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയും പിന്നെ എന്താ IMU ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റി വിശാഖപട്ടണത്തിലുള്ള ചേർന്ന് എന്താ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഫ്യുവൽ എഫിഷ്യൻറ്റ് മെരിടൈം ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ. മെരിടൈം അതായത് ഷിപ്പൊക്കെ, ഷിപ്പ് ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ എന്താ സീവേസിൽ എന്താണ് ട്രാൻസ്പോർട്ടൊക്കെ നടത്തുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ട്? IMU വിശാഖപട്ടണം, IIT റൂർക്കിയും ചേർന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ എന്താ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പൊല്യൂഷൻ ഒക്കെ കൺട്രോൾ ചെയ്യണം, പിന്നെ എന്താ ഫ്യുവൽ എഫിഷ്യൻറ്റ്, അതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി ഒക്കെ മാറ്റിയിട്ട് ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ ആണ് അവർ റെഡി ആക്കിയിരിക്കുന്നത് രണ്ടുപേരും ചേർന്ന്. ഓക്കെ, നെക്സ്റ്റ് അപ്പോയിൻമെന്റ്സിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം എന്താ റേണുകാ കുമാർ വാസ് അപ്പോയിന്റ് ദ സെക്രട്ടറി ഓഫ് ദ യൂണിയൻ മിനിസ്ട്രി, യൂണിയൻ മൈനോറിറ്റി അഫേഴ്സിന്റെ സെക്രട്ടറി ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? റേണുകാ കുമാറിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യൂണിയൻ മൈനോറിറ്റി അഫേഴ്സ് അതിന്റെ മിനിസ്റ്റർ ആരാണ് മുക്തർ അബ്ബാസ് നഖ്വി ആണ് കേട്ടോ. മുക്തർ അബ്ബാസ് നഖ്വി പുള്ളിയാണ് എന്താ യൂണിയൻ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫേഴ്സ്. അതിന്റെ സെക്രട്ടറി ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? റേണുകാ കുമാർ. ഓക്കെ, രണ്ട് നോട്ട് ചെയ്തേക്കാം. പിന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. എന്താ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസ് DARPG എന്ന് പറയും. അതിന്റെ ഹെഡായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആരാണ്? സഞ്ജയ് കുമാർ സിംഗിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് നാഷണൽ അതോറിറ്റി കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ, ഇതിന്റെ എന്താ ചെയർമാൻ ആയിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആരാണ്? മനോജ് കുമാർ പരീഡ NACWC ചെയർമാൻ ആക്കി. DARPG ആരാണ്? സഞ്ജയ് കുമാർ സിംഗ്. പിന്നെ എന്താ യൂണിയൻ മൈനോറിറ്റി അഫേഴ്സിന്റെ സെക്രട്ടറി ആരാ? റേണുകാ കുമാർ. ഇത്രയും പേരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ എന്താ മൂന്ന് പേരുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ന്യൂസ് സെബി എന്ന് പറയുമ്പോൾ എന്താ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി ഹോൾ ടൈം മെമ്പർ ആയിട്ടിരുന്ന എന്താ ആരൊക്കെയാണ്? SK മൊഹന്തിയും ആനന്ദ ബറുവ. പുള്ളി രണ്ടുപേർക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത്? 2 years എക്സ്റ്റെൻഷൻ കൊടുത്തു. അവരുടെ ടാമിന് എന്താ 2 years എക്സ്റ്റെൻഷൻ കൊടുത്തു. അവർക്ക് എപ്പോഴാണ് ടൈം എന്താണെന്ന്? 31 ജൂലൈ 2021 അവരുടെ ടൈം എന്താണെന്ന്, അവരുടെ ടാം എന്താണെന്ന് അവർക്ക് എന്താ 2 years എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ ഹോൾ ടൈം മെമ്പർ എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട്. സൈബിയുടെ ഹോൾ ടൈം മെമ്പർ SK മൊഹന്തിയും ആനന്ദ ബറുവിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്റ്റാറ്റിക് നോക്കുമ്പോൾ എന്താ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? മുംബൈയിലാണുള്ളത്. ചെയർമാൻ ആരാ? അജയ് ത്യാഗി. 1992 എന്താ സെബി ഫൗണ്ട് ചെയ്തത്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്ത വർഷം. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് പോവാം. ടഡങ് മിനു ബിക്കംസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ബി അപ്പോയിന്റഡ് ആസ് എ മെമ്പർ ഓഫ് ദ AIBA കോച്ചേഴ്സ് കമ്മിറ്റി. AIBA എന്ന് പറയുമ്പോൾ എന്താ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ആണ്. അതിന്റെ കോച്ചേഴ്സ് കമ്മിറ്റിയുടെ മെമ്പറായ ആരെയാണ് മെമ്പർ ആക്കിയത്? ഫസ്റ്റ് ഇന്ത്യൻ വുമനായ ടഡങ് മിനുവിനെയാണ് മെമ്പർ ആക്കിയിരിക്കുന്നത്. പുള്ളി ഫസ്റ്റ് ഇന്ത്യൻ വുമനും പിന്നെ എന്താ സെക്കൻഡ് ഇന്ത്യനും കൂടെയാണ് കേട്ടോ. സെക്കൻഡ് ഇന്ത്യൻ കൂടിയാണ് ആരാ? ടഡങ് മിനു. പുള്ളിയുടെ സ്റ്റേറ്റ് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. നോട്ട് ചെയ്ത് വെച്ചാൽ അരുണാചൽ പ്രദേശിൽ നിന്ന് ടഡങ് മിനു ആണ് എന്താ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ബി അപ്പോയിന്റേഴ്സ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ കോച്ചേഴ്സ് കമ്മിറ്റി. ഓക്കെ, പുള്ളി ആരാണ്? അസിസ്റ്റന്റ് പ്രൊഫസർ അറ്റ് ദ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആര്? ടഡങ് മിനു എന്ന് പറയുന്ന പുള്ളി. ഓക്കെ,
അപ്പൊ അപ്പോയിന്റ്മെന്റ്സിൽ അത്രയാണോ ഉള്ളത്, നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻസിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. അതെന്താ, ഐ എൻ എസ് സഹ്യാദ്രി, ഇന്ത്യൻ നേവൽ ഷിപ്പ് സഹ്യാദ്രി വാസ് അവാർഡഡ് ദ ബെസ്റ്റ് ഷിപ്പ് ടൈറ്റിൽ അറ്റ് ദ ഫ്ലീറ്റ് അവാർഡ്സ് 2021. ഫ്ലീറ്റ് അവാർഡ്സ് 2021 കൊടുത്തായിരുന്നു. അതിൽ ബെസ്റ്റ് ഷിപ്പ് അവാർഡ് ആർക്ക കിട്ടി, ഏതിനെ കിട്ടിയിരിക്കുന്നത്, ഐ എൻ എസ് സഹ്യാദ്രി, അതായത് ഇന്ത്യൻ നേവൽ ഷിപ്പായ സഹ്യാദ്രിക്കാണ് ബെസ്റ്റ് ഷിപ്പ് അവാർഡ് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ എക്സ്ട്രാ മൂന്ന് ഷിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്, അതിനും അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഐ എൻ എസ് കമോർട്ട, അതിന് ഏത് അവാർഡാണ് കിട്ടിയിരുന്നത്, മോസ്റ്റ് സ്പിരിറ്റഡ് ഷിപ്പ് എന്ന് പറയുന്ന അവാർഡാണ് ഐ എൻ എസ് കമോർട്ടയ്ക്ക് കിട്ടിയിരുന്നത്. പിന്നെ എന്താ, ഐ എൻ എസ് കിൽട്ടനും ഐ എൻ എസ് കുക്രിക്കും രണ്ടും ചേർത്ത് എന്ത് അവാർഡാണ് കിട്ടിയിരുന്നത്, ബെസ്റ്റ് കോർവറ്റൈ ട്രോഫി എന്ന് പറയുന്ന അവാർഡാണ് കിട്ടിയിരുന്നത്. ബെസ്റ്റ് ഷിപ്പ് അവാർഡ് ഐ എൻ എസ് സഹ്യാദ്രിയാണ്, ഐ എൻ എസ് കമോർട്ടയ്ക്ക് മോസ്റ്റ് സ്പിരിറ്റൽ ഷിപ്പ് അവാർഡും, പിന്നെ എന്താ ഐ എൻ എസ് കിൽട്ടനും ഐ എൻ എസ് കുക്രിക്കും ബെസ്റ്റ് കോർവറ്റ് ട്രോഫി അവാർഡാണ് ഫ്ലീറ്റ് അവാർഡ്സ് 2021 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, അവാർഡ്സിൽ ഇൻഡോ അമേരിക്കൻ കെമിസ്റ്റ് സുമിത മിത്ര വാസ് ഹോണേർഡ് വിത്ത് പ്രസ്റ്റീജിയസ് യൂറോപ്യൻ ഇൻവെന്റർ അവാർഡ് 2021. യൂറോപ്യന്റെ ഇൻവെന്റർ അവാർഡ് 2021 ആർക്കാണ് കിട്ടിയിരിക്കുന്നത്, ഇന്ത്യൻ അമേരിക്കൻ കെമിസ്റ്റായ സുമിത മിത്രയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പുള്ളി കിട്ടിയത്, ഏത് കാറ്റഗറിയിലാണ് കിട്ടിയിരിക്കുന്നത്, നോൺ യൂറോപ്യൻ പേറ്റന്റ് ഓഫീസ് കൺട്രീസ് കാറ്റഗറിയിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫോർ ഹർ അപ്ലിക്കേഷൻ ഓഫ് നാനോ ടെക്നോളജി ഡെന്റിസ്ട്രി, അതായത് പുള്ളി എന്ത് ചെയ്തു, ഡെന്റൽ ഫില്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇന്റഗ്രേറ്റഡ് നാനോ ടെക്നോളജി യൂസ് ചെയ്ത് ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. ഡെന്റൽ ഫില്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇന്റഗ്രേറ്റഡ് നാനോ ടെക്നോളജി യൂസ് ചെയ്ത് ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. അതിനുവേണ്ടിയാണ് പുള്ളിക്ക് എന്താ അവാർഡ് കിട്ടിയിരുന്നത്, യൂറോപ്യൻ ഇൻവെന്റർ അവാർഡ് 2021. കാറ്റഗറി ഏതാ, നോൺ യൂറോപ്യൻ പേറ്റന്റ് ഓഫീസ് കൺട്രീസ് കാറ്റഗറിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അവാർഡ്സിൽ അത്ര ന്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് എന്താ, റാങ്കിങ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബാംഗ്ലൂർ അഡ്ജഡ്ജ്ഡ് ആസ് ഇന്ത്യസ് മോസ്റ്റ് ലിവബിൾ സിറ്റി ഇൻ ദ 2020 ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്. ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2020 അനുസരിച്ച് എന്താ ഇന്ത്യയുടെ മോസ്റ്റ് ലിവബിൾ സിറ്റി ഏതാണ്, ബാംഗ്ലൂർ ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂർ ആയിരുന്നു ഇന്ത്യയുടെ മോസ്റ്റ് ലിവബിൾ സിറ്റി. അതിനുശേഷം ആരൊക്കെ വന്നു, സെക്കൻഡ് തേർഡ് പൊസിഷനൊക്കെ ആർക്ക് കിട്ടി, സെക്കൻഡ് പൊസിഷൻ പൂനെ, തേർഡ് അഹമ്മദാബാദ്, ഫോർത്ത് ചെന്നൈ, ഫിഫ്ത്ത് സൂറത്ത്, അതിനുശേഷം ഡൽഹിയാണ് സിക്സ്ത് വരുന്നത്. ഇപ്പം നോട്ട് ചെയ്ത് വെക്കുക, ബാംഗ്ലൂരിനാണ് മോസ്റ്റ് ലിവബിൾ സിറ്റി അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സിൽ ടോപ്പിലിരിക്കുന്ന സിറ്റി ഏതാണ്, ബാംഗ്ലൂരാണ് കേട്ടോ. മോസ്റ്റ്ലി ഇന്ത്യയുടെ മോസ്റ്റ് ലിവബിൾ സിറ്റി. ഇതുപോലെ തന്നെ മോസ്റ്റ് ലിവബിൾ സിറ്റി ഒരു ഇൻഡെക്സ് ഇറക്കിയാണ്, ഗ്ലോബൽ ഇൻഡെക്സിൽ ഇറക്കിയായിരുന്നു. അതിൽ ആരാ ടോപ്പ് വന്നത്, ഏത് സിറ്റിയാണ് ടോപ്പ് വന്നതെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതിൽ ഏത് സിറ്റിയാണ് ഗ്ലോബലിൽ നോക്കുമ്പോൾ ഏത് സിറ്റിയാണ് മോസ്റ്റ് ലിവബിൾ സിറ്റി ആയിട്ട് വന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് പോവാം. ഓക്കെ, സ്പോർട്സിലാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സ്പോർട്സ് കാറ്റഗറിയിലാണ് നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ് നോക്കാൻ പോകുന്നത്. എന്താണ്, ജോൺ റാം ഓഫ് സ്പെയിൻ വണ്ട യു എസ് ഓപ്പൺ ഗോൾഫ് 2021 ടൈറ്റിൽ. യു എസ് ഓപ്പൺ ഗോൾഫ് 2021 ടൈറ്റിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്, ജോൺ റാം എന്ന് പറയുന്ന പുള്ളിക്കാണ്. പുള്ളി ഏത് കൺട്രിയാ, സ്പെയിനാണ് കേട്ടോ. ഈ ബികം ദ ഫസ്റ്റ് സ്പാനിയാണ്, ഫസ്റ്റില് സ്പെയിനിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന പുള്ളിയാണ് ഏത്, യു എസ് ഓപ്പൺ ഗോൾഫ് ടൈറ്റിൽ കിട്ടുന്ന ആദ്യത്തെ പുള്ളിയാണ് ആര്, ജോൺ റാം എന്ന് പറയുന്ന പുള്ളിയാണ്. ഓക്കെ, വണ്ട 121st യു എസ് ഓപ്പൺ, 121st എഡിഷൻ ആണ് ഇത്. യു എസ് ഓപ്പൺ ഗോൾഫ് 2021 ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താ, 121st യു എസ് ഓപ്പൺ ടൈറ്റിലാണ്. ഓക്കെ, എവിടെ വെച്ച് നടന്ന, ടോറി പൈൻ ഗോൾഫ് കോഴ്സ് ഇൻ സാന്റിയാഗോ കാലിഫോർണിയയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ ആർക്കൊക്കെ വേറെ സെക്കൻഡ് തേർഡ് പൊസിഷൻ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ലൂയിസ് ഉസ്റ്റ്യൂസൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന പുള്ളിക്കും സെക്കൻഡ് പൊസിഷൻ കിട്ടി. തേർഡ് പൊസിഷൻ ആർക്കാ, ഹാരിസ് ഇംഗ്ലീഷ് യു എസ് ഐയിലെ പുള്ളിയായ ഹാരിസ് ഇംഗ്ലീഷിന് തേർഡ് പ്രൈസും കിട്ടിയിട്ടുണ്ട്, തേർഡ് പൊസിഷനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കമാൻഡ് ചെയ്തില്ല, മോസ്റ്റ് ലിവബിൾ സിറ്റി ചോദിച്ചായിരുന്നു. ഗ്ലോബലി നോക്കുമ്പോൾ മോസ്റ്റ് ലിവബിൾ സിറ്റി ഏതായിരുന്നു. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് നോക്കാം, മാക്സ് വെർസ്റ്റാപ്പൻ വണ്ട എഫ് വൺ ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് 2021 ടൈറ്റിൽ. മാക്സ് വെർസ്റ്റാപ്പൻ ആണ് എന്താ എഫ് വൺ ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് 2021 ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത്. പുള്ളി ഏത് കമ്പനിയാണ്, റെഡ്ബുള്ളിന്റെ ഡ്രൈവറാണ്. കൺട്രി ഏതാ, ബെൽജിയം ആണ് പുള്ളിയുടെ കൺട്രി. മാക്സ് വെർസ്റ്റാപ്പന്റെ കൺട്രി ഏതാ, ബെൽജിയം ആണ്. പുള്ളിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, എഫ് വൺ ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷൻ ആർക്കാണ്, മെർസിഡീസിന്റെ ഡ്രൈവറായ ലൂയിസ് ഹാമിൽട്ടൺ ആണ്. പുള്ളിയുടെ കൺട്രി ബ്രിട്ടൻ ആണ്. ഓക്കെ, തേർഡ് പൊസിഷൻ കേമൺ, സെക്കൻഡ് പൊസിഷൻ ആൻഡ് തേർഡ് പൊസിഷൻ ആർക്കാ,
റെഡ്ബോളിന്റെ ഡ്രൈവറായ സെർഗിയോ പെറസ്. പുള്ളിയുടെ കൺട്രി ചെയ്ത മെക്സിക്കോ ആണ് കേട്ടോ. പുള്ളിക്കാണ് തേർഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ മാക്സ് വെർസ്റ്റാപ്പൻ, ലൂയിസ് ഹാമിൽട്ടൺ, പിന്നെ എന്താ സെർഗിയോ പെറസ് ടോപ്പ് ത്രീ പൊസിഷൻ അറ്റ് ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് 2021. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് നോക്കാം. അയർലാൻഡ് ഓൾറൗണ്ടർ കെവിൻ ഓബ്രയാൻ അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം ODI. വൺ ഡേ ഇന്റർനാഷണലിൽ നിന്ന് റിട്ടയർ ആവുന്നുണ്ട്. ആരാ? അയർലാൻഡിന്റെ ഓൾറൗണ്ടർ, ക്രിക്കറ്ററാണ് കേട്ടോ, ക്രിക്കറ്ററാണ് ആരാ, കെവിൻ ഓബ്രയൻ റിട്ടയർ ആവുന്നുണ്ട്. 37 വയസ്സാണ് പുള്ളിക്കുള്ളത്. ഓക്കെ, പുള്ളിയുടെ എന്താ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ പറയുന്നത്? പുള്ളി പറയുമ്പോൾ എന്തായിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്? 50 ബോൾസിൽ 100 അടിച്ചു കേട്ടോ, സെഞ്ചുറി അടിച്ചു. ക്വിക്കസ്റ്റ് സെഞ്ചുറി ഇൻ ദ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹിസ്റ്ററി. ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ എന്താ ക്വിക്കസ്റ്റ് സെഞ്ചുറി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 50 ബോൾസിൽ എന്താ സെഞ്ചുറി അടിച്ചത്. ഓക്കെ, അയർലാൻഡ് നോക്കുമ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും? അയർലൻഡ് ക്യാപിറ്റൽ ഡബ്ലിൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കറൻസി എന്താ? യൂറോ ആണ്. കറൻസി യൂറോ ആണ്, ക്യാപിറ്റൽ ഡബ്ലിൻ ആണ്, രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മോസ്റ്റ് ലിവബിൾ സിറ്റി ഓക്ലാൻഡ് ആണ് അല്ലേ, ന്യൂസിലാൻഡിന്, ഓക്ലാൻഡ് ആണ് കറക്റ്റ്. വിഷ്ണു ശ്രീനിവാസ് കറക്റ്റ് ആണ് കേട്ടോ. മോസ്റ്റ് ലിവബിൾ സിറ്റി ആയിട്ട് ഗ്ലോബലി നോക്കുമ്പോൾ ആരാണ് ആദ്യം വരുന്നത്? ഓക്ലാൻഡില്, ഓക്ലാൻഡ് ആണ് വരുന്നത്, ന്യൂസിലാൻഡ് ആണ് കണ്ട്. ഓക്കെ, ഇത്രയാണ് എന്താ 20 and 21st, ജൂൺ 20 and 21st ന്യൂസ്. ഓക്കെ, ഇതനുസരിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാമോ? റെഡിയാണോ? ആൻസർ പറയാൻ റെഡിയാണോ? എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? ഓക്കെ, റെഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. വെൻ ഇസ് ദ വേൾഡ്, അല്ല, വെൻ ഇസ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ സെലിബ്രേറ്റഡ്? വെൻ ഇസ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ സെലിബ്രേറ്റഡ്? ഓപ്ഷൻസ് 18th ജൂൺ, 21st ജൂൺ, 24th ജൂൺ, 23rd ജൂൺ, 19th ജൂൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 21st ജൂണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശ്രുതി, വിഷ്ണു, ആസാദ് മാലിക്, ആര്യ, ഭാവന കറക്റ്റ് ആണ് കേട്ടോ. 21st ജൂണിലാണ് എന്താ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാഡ് ലോഞ്ച് ദ മുഖ്യമന്ത്രി യുവ ഉദ്യാമി യോജന ആൻഡ് ദ മുഖ്യമന്ത്രി മഹിളാ ഉദ്യാമി യോജന സ്കീംസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു വിമൻ ആൻഡ് യൂത്ത് ഓഫ് ദ സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? ഓപ്ഷൻ അസാം, മേഘാലയ, ബീഹാർ, ത്രിപുര, മണിപ്പൂർ. ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? ഓക്കെ, വിശാൽ, ആശിക, അരുൺ കറക്റ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സി ആണല്ലേ, ബീഹാർ സ്റ്റേറ്റ് ആണ് ഈ രണ്ട് സ്കീംസും ലോഞ്ച് ചെയ്തത്. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഭാവന, ആശിക സെൻ, ആര്യ, വിശാ കുമാർ കറക്റ്റ് ആണ് കേട്ടോ. ബീഹാർ ആണ് രണ്ട് സ്കീംസ്, രണ്ട് യോജനാസും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പോവാം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാഡ് ലോഞ്ച് ദ ആശീർവാദ് സ്കീം ഫോർ ചിൽഡ്രൻ ഹു ലോസ്റ്റ് ദെയർ പേരൻസ് ഡ്യൂറിംഗ് ദ COVID-19 പാൻഡമിക്? ഓപ്ഷൻ മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഏത് സ്റ്റേറ്റ് ആണ് ആശീർവാദ് സ്കീം ലോഞ്ച് ചെയ്തത്? തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഡി ആണല്ലേ, തേർഡ് ഡി ആണ്, ഒഡീഷ ഗവൺമെന്റ് ആണ് എന്ത് ആശീർവാദ് സ്കീം ലോഞ്ച് ചെയ്തത്. ഓക്കെ, ആസാദ് മാലിക്, വിഷ്ണു ശ്രീനിവാസ്, ശ്രുതി, ആശിക, ഭാവന, ആര്യ, കണ്ണൻ, വിശാൽ കറക്റ്റ് ആണ് കേട്ടോ. ഒഡീഷ ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആശീർവാദ് സ്കീം എന്ന് പറഞ്ഞത്. എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ആയിട്ടിടുന്ന് ഒന്ന് കമാൻഡ് ചെയ്യുക കേട്ടോ. എത്ര രൂപയാണ്, അതായത് എത്ര റുപ്പീസ് ആണ് അവർക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഒന്ന് കമാൻഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഹു വാസ് എലക്ടഡ് ആസ് ദ 8th പ്രസിഡന്റ് ഓഫ് ഇറാൻ? ഇറാനിന്റെ 8th പ്രസിഡന്റ് ആരാ? മുസ്തഫ അൽകാദിമി, മഹ്മൂദ് അഹമ്മദ്, അഹമ്മദിൻജാർ, ഹസൻ റൗഹാനി, ഇബ്രാഹിം റൈസി, മുഹമ്മദ് ഖട്ടാമി. ആരാണ് 8th പ്രസിഡന്റ് ഓഫ് ഇറാൻ ആയിട്ട് എലക്ട് ആയത്? ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ശ്രുതി കറക്റ്റ് ആണ്, വിഷ്ണു കറക്റ്റ് ആണ്. 2500 പെർ മന്ത് ആണ് എന്താ ആശീർവാദ് സ്കീം ലാൻഡിൽ കൊടുക്കുന്നത്. ആശിക്കാസൻ കറക്റ്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണല്ലേ, ഇബ്രാഹിം റൈസി ആണ് എന്താ 8th പ്രസിഡന്റ് ഓഫ് ഇറാൻ ആയിട്ട്
സെലക്ട് ആയിരിക്കുന്നത്. ഫോർത്ത് വിഷ്ണു, ശ്രുതി, കണ്ണൻ, ആഷിഖ് ഹസൻ, ഭാവന, ആര്യ, സുവർണ. കറക്റ്റ് ആണ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഇബ്രാഹിം റൈസി ആണ്. ഓക്കെ, ഇറാനിന്റെ ക്യാപിറ്റൽ ഒന്ന് കമാൻഡ് ചെയ്യണം. ഇറാനിന്റെ ക്യാപിറ്റൽ എന്താണെന്ന് കമാൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. വിച്ച് ഫിൻടെക് കമ്പനി ഹാസ് പാർട്ട്നർഡ് വിത്ത് റീറ്റെയിലിയോ ടു ഓഫർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ? ഓപ്ഷൻ ഇൻസ്റ്റാമോജോ, റൈസർ പേ, പേടിഎം, ഫ്ലെക്സി ലോൺസ് ഡോട്ട് കോം, പോളിസി ബസാർ. ഏത് കമ്പനിയാണ് പാർട്ട്ണർ ചെയ്തിരിക്കുന്നത്? ഫിഫ്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഓക്കെ, ഇറാനിന്റെ ക്യാപിറ്റൽ തെഹ്റാൻ ആണ്. വിഷ്ണു, ആഷിഖ് ഹസൻ, ശ്രുതി, കറക്റ്റ് ആണ് കേട്ടോ. തെഹ്റാൻ ആണ് ഇറാനിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഫ്ലക്സി ലോൺസ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഫ്ലക്സി ലോൺസ് ഡോട്ട് കോം ആണ് എന്താ റീറ്റെയിലിയോടെ കൂടെ പാർട്ട്ണർ ചെയ്തിരിക്കുന്നത്. ഫിഫ്ത്ത് വിഷ്ണു, ആസാദ് മാലിക്, ആര്യ, ആഷിഖ് ഹസൻ, ഭാവന, ശ്രുതി, കണ്ണൻ. കറക്റ്റ് ആണ്. ഫിഫ്ത്തിന്റെ ആൻസർ എന്താ? ഫ്ലക്സി ലോൺസ് ഡോട്ട് കോം ആണ് വരുന്നത്. സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഐ ഐ ടി, വിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഹാസ് ഡെവലപ്ഡ് ലോ കോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻറ്റ് മെറിടൈം ട്രാൻസ്പോർട്ട് വിത്ത് ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി, വിശാഖപട്ടണം? ഓപ്ഷൻ ഐ ഐ ടി റോപ്പർ, ഐ ഐ ടി മണ്ഡി, ഐ ഐ ടി റൂർക്കി, ഐ ഐ ടി ഖരഗ്പൂർ, ഐ ഐ ടി മദ്രാസ്. സിക്സ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? സിക്സ് ക്വസ്റ്റ്യൻ ആൻസർ സി ആണല്ലേ. ഐ ഐ ടി റൂർക്കി ആണ് ഡെവലപ്പ് ചെയ്തത്. ഐ ഐ ടി റൂർക്കിയും ഐ എം യു വിശാഖപട്ടണവും ചേർന്നാണ് എന്താ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും പിന്നെ എന്താ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെയിൻടൈം ട്രാൻസ്പോർട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശ്രുതി, വിഷ്ണു, കണ്ണൻ, ആര്യ, ആഷിക, ആസാദ് മാലിക്, കണ്ണൻ, ഭാവന, വിശാഖ്. കറക്റ്റ് ആണ് കേട്ടോ. സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഐ ഐ ടി റൂർക്കി ആണ്. സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് റീസെന്റ്ലി അപ്പോയിന്റഡ് സെക്രട്ടറി ഓഫ് ദ യൂണിയൻ മിനിസ്ട്രി, യൂണിയൻ മൈനോറിറ്റി അഫേഴ്സ്? യൂണിയൻ മൈനോറിറ്റി അഫേഴ്സിന്റെ സെക്രട്ടറി ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സഞ്ജീവ് സഹായ്, രേണുക കുമാർ, ഹിതേന്ദ്ര ദേവ്, രഞ്ജിത് സിംഗ് വിജയ്, അരുൺ റസ്തേ. ആരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? സെവൻത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? സെവൻത്തിന്റെ ആൻസർ ബി ആണല്ലേ. രേണുക കുമാറിനെയാണ് സെക്രട്ടറി ഓഫ് ദ യൂണിയൻ മൈനോറിറ്റി അഫേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശ്രുതി, ആഷിഖ് ഹസൻ, ആസാദ് മാലിക്, വിഷ്ണു, ആര്യ, ഭാവന, കണ്ണൻ, ടിൻഡു. കറക്റ്റ് ആണ് കേട്ടോ. സെവൻത് ക്വസ്റ്റ്യൻ ആൻസർ രേണുക കുമാർ ആണ്. നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ പോവാം. ഹു അമംഗ് ദ ഫോളോയിങ് ഗോട്ട് എ 2-ഇയർ എക്സ്റ്റൻഷൻ ആസ് ദ ഹോൾ ടൈം മെമ്പർ ഓഫ് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ? ഓപ്ഷൻ ടി വി നരേന്ദ്രൻ, എസ് കെ മൊഹന്തി, ആനന്ദ ബറുവ, ബോത്ത് ബി ആൻഡ് സി, ഓൾ ഓഫ് ദി അബോ. ആരാണ് 2 കൊല്ലത്തേക്ക് എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്? എയ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഓക്കെ, വിശാഖ് കറക്റ്റ് ആണ്, വിഘ്നേഷ് കറക്റ്റ് ആണ് കേട്ടോ. സെവൻത്തിന്റെ ആൻസർ ബി ആണ്. എയ്ത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞേ? എയ്ത്തിന്റെ ആൻസർ ഡി ആണ്. ബോത്ത് ബി ആൻഡ് സി ആണ് വരുന്നത്. ബോത്ത് ബി ആൻഡ് സി ആണ്. ആനന്ദ ബർവയുണ്ട്, എസ് കെ മൊഹന്തി, രണ്ടുപേർക്കാണ് എന്താ 2 വർഷത്തെ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. ശ്രുതി കറക്റ്റ് ആണ്, വിഷ്ണു, ശ്രീനിവാസ്, കണ്ണൻ, ആര്യ, ഭാവന, ആസാദ് മാലിക്, വിഘ്നേഷ് കുമാർ. കറക്റ്റ് ആണ് കേട്ടോ. ബോത്ത് ബി ആൻഡ് സി ആണ്. എസ് കെ മൊഹന്തിയും ആനന്ദ ബറുവേനും എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ, ടഡംഗ് മിനു ബികംസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ബി അപ്പോയിന്റഡ് ആസ് എ മെമ്പർ ഓഫ് എ ഐ ബി എ, ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ കോച്ചസ് കമ്മിറ്റി. വിച്ച് സ്റ്റേറ്റ് ഡസ് ഷി ബിലോങ് ടു? ഏത് സ്റ്റേറ്റ് ആണ് ഉള്ളത്? ഓപ്ഷൻ അസാം, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, സിക്കിം. നയൻത്തിന്റെ ആൻസർ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ നയൻ. നയൻത്തിന്റെ ആൻസർ എന്തായിരുന്നു? നയൻ ഡി ആണല്ലേ. അരുണാചൽ പ്രദേശ് ആണ് ടഡംഗ് മിനുവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശ് ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ആസാദ് മാലിക്, വിഷ്ണു, ആഷിഖ് ഹസൻ, ശ്രുതി, കണ്ണൻ, ആര്യ, വിഘ്നേഷ് കുമാർ, ഭാവന. കറക്റ്റ് ആണ്. നയൻത്തിന്റെ ആൻസർ ഡി ആണ്. ടെൻത്ത് ക്വസ്റ്റ്യൻ പോവാം. വിച്ച് ഇന്ത്യൻ നേവി ഷിപ്പ് ഓൺ ദ ബെസ്റ്റ് ഷിപ്പ് ടൈറ്റിൽ അമോങ് ദ ക്യാപിറ്റൽ ഷിപ്പ് കാറ്റഗറി ആൻഡ് ദ 2021 ഫ്ലീറ്റ് അവാർഡ്സ്? ഓപ്ഷൻസ് ഐ എൻ എസ് സഹ്യാദ്രി, ഐ എൻ എസ് കമോർട്ട, ഐ എൻ എസ് കിൽത്തൻ, ഐ എൻ എസ് വിക്രാന്ത്, ഐ എൻ എസ് കുക്രി. ബെസ്റ്റ് ഷിപ്പ് അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന ക്വസ്റ്റ്യൻ. ടെൻത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ടെൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ
ആണല്ലേ ഐ എൻ എസ് സഹ്യാദ്രിക്കാണ് ബെസ്റ്റ് ഷിപ്പ് അവാർഡ് ഫ്ലീറ്റ് അവാർഡ്സ് 2021-ൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വിഷ്ണു, ശ്രുതി, ആശിക, കണ്ണൻ, ആസാദ് മാലി, ഭാവന, ആര്യ, പ്രദീപ, വിഘ്നേഷ് കുമാർ കറക്റ്റ് ആണ് കേട്ടോ. ഐ എൻ എസ് സഹ്യാദ്രിയാണ് കറക്റ്റ് ആൻസർ. 11th ക്വസ്റ്റ്യൻ പോവാം. ഹു വാസ് ഓണേർഡ് വിത്ത് ദ 2021 യൂറോപ്യൻ ഇൻവെന്റർ അവാർഡ് ഇൻ ദ നോൺ യൂറോപ്യൻ പേറ്റന്റ് ഓഫീസ് കൺട്രീസ് കാറ്റഗറി? ഓപ്ഷൻസ് നിതിൻ രാകേഷ്, സുമിത മിത്ര, തോമസ് വിജയൻ, പരേഷ് ബീലാൽ, ആർ സോദി. 11th ക്വസ്റ്റ്യൻ ആൻസർ എന്താ? 10 അനുഷ, അനിൽകുമാർ, വിശാഖ്, എസ് കുമാർ കറക്റ്റ് ആണ് കേട്ടോ. 10 ആൻസർ ചെയ്യാണ്. 11th ആൻസർ എന്ന് പറഞ്ഞേ. 11th ക്വസ്റ്റ്യൻ ആൻസർ എന്താ? സുമിത മിത്ര അല്ലേ. 11th ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ. സുമിത മിത്രയ്ക്കാണ് യൂറോപ്യൻ ഇൻവെന്റർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പ്രദീപ, വിഷ്ണു, ശ്രീനിവാസ്, ശ്രുതി, ആസാദ് മാലിക്, ഭാവന, ആശികാസൻ, കണ്ണൻ, വിഘ്നേഷ്, വിശാഖ്, ആര്യ കറക്റ്റ് ആണ് കേട്ടോ. സുമിത്ര മിത്രയാണ് കറക്റ്റ് ആൻസർ. 12th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിറ്റി വാസ് അഡ്ജഡ്ജ്ഡ് ആസ് ഇന്ത്യസ് മോസ്റ്റ് ലിവബിൾ സിറ്റി ഇൻ ദ 2020 ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് അക്കോർഡിംഗ് ടു ദ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് റിപ്പോർട്ട്? സിഎസ്ഇയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏത് സിറ്റിയാണ് മോസ്റ്റ് ലിവബിൾ സിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്? ഓപ്ഷൻസ് മുംബൈ, ന്യൂഡൽഹി, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്. ഏത് സിറ്റിയാണ് ടോപ്പിലിരിക്കുന്നത്? മോസ്റ്റ് ലിവബിൾ സിറ്റി ആയിട്ട് പറയുന്ന ഏതാണ്? 12th ആൻസർ സി ആണല്ലേ. ബംഗളൂരു ആണ് കറക്റ്റ് ആൻസർ. ബംഗളൂരു ആണ് മോസ്റ്റ് ലിവബിൾ സിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. ഈസ് ആഫ് ലിവിംഗ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ വന്ന സിറ്റി ഏതാണെന്ന് പറയണേ. 12th ആൻസർ ശ്രുതി, വിഷ്ണു, ശ്രീനിവാസ്, ആശികാസൻ, ആസാദ് മാലിക്, ഭാവന, കണ്ണൻ, പ്രദീപ, ആര്യ, സുവർണ, രേഷ്മ. കറക്റ്റ് ആണ് കേട്ടോ. 12th ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വൺ ദ 2021 US ഓപ്പൺ ഗോൾഫ് ടൈറ്റിൽ? ഓപ്ഷൻ ലൂയിസ് ഉസ്തുജൻ, ജോൺ റാം, ഹാരിസ് ഇംഗ്ലീഷ്, ടൈഗർ വുഡ്സ്, ഫിൽ മൈക്കേൽസൺ. 13th ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഓക്കെ, പൂനെ. പൂനെ ആണ് സെക്കൻഡ് പ്ലേസ് വന്നത്. ശ്രുതി, ആസാദ് മാലിക്, ആഷിക് ആസൻ, വിഷ്ണു, ശ്രീനിവാസ് കറക്റ്റ് ആണ്. പൂനെ ആണ് സെക്കൻഡ് പ്ലേസ് വന്നത്. 13th ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു ആര്യ കറക്റ്റ് ആണ് കേട്ടോ. പൂനെയാണ്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ബി ആണ് അല്ലേ. ജോൺ റാമിനാണ് എന്താ US ഓപ്പൺ ഗോൾഫ് ടൈറ്റിൽ 2021 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 13th സുവർണ, ശ്രുതി, ആസാദ് മാലിക്, വിഷ്ണു, കണ്ണൻ, പ്രദീപ, അരുൺ, നേവി, ആഷിക്കാസൻ, ആര്യ കറക്റ്റ് ആണ് കേട്ടോ. 13th ആൻസർ എന്താ? ബി ആണ്. ഓക്കെ, പുള്ളി ഏത് കൺട്രി ആണെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വൺ ദ F1 ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് 2021 ടൈറ്റിൽ? ഓപ്ഷൻ സെർഗിയോ പെറസ്, ലൂയിസ് ഹാമിൽട്ടൺ, മാക്സ് വെർസ്റ്റാപ്പൻ, വാൽട്ടേരി ബോട്ടാസ്, സെബാസ്റ്റിയൻ വെട്ടൽ. 14th ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഓക്കെ, 13th. ഓക്കെ, 14th ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വിഷ്ണു, ശ്രുതി, സ്പെയിൻ ആണ് കേട്ടോ. പുള്ളിയുടെ കൺട്രി ചെയ്ത സ്പെയിൻ ആയിരുന്നു. ആസാദ് മാലിക് കറക്റ്റ് ആണ്. 14th ക്വസ്റ്റ്യൻ ആൻസർ എന്താ? മാക്സ് വെർസ്റ്റാപ്പൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ. F1 ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് 2021 ടൈറ്റിൽ കിട്ടിയാർക്കാം? മാക്സ് വെർസ്റ്റാപ്പൻ ആണ്. ഓക്കെ, സുവർണ, പ്രദീപ, വിഷ്ണു, കണ്ണൻ, ആശിക, ശ്രുതി കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും കറക്റ്റ് ആണ്. ഓക്കെ, മാഡ്രിഡ്, F1 മാഡ്രിഡ് ഗ്രാൻഡ് പ്രിക്സ് ആർക്കാ കിട്ടിയ? മാക്സ് വെർസ്റ്റാപ്പൻ, പ്രദീപ കറക്റ്റ് ആണ്. ഓക്കെ, മാക്സ് വെർസ്റ്റാപ്പൻ എന്താണ് F1 ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കെവിൻ ഓബ്രയൻ അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെന്റ് ഫ്രം ODI ക്രിക്കറ്റ്. വിച്ച് കൺട്രി ഡിഡ് ഹി പ്ലേ ഫോർ? ഏത് കൺട്രി ആയിരുന്നു? ഓപ്ഷൻ നെതർലാൻഡ്, അയർലാൻഡ്, UAE, ഒമൻ, സിംബാബ്വെ. ഏത് കൺട്രി ആയിരുന്നു കെവിൻ ഓബ്രയൻ? 15th ക്വസ്റ്റ്യൻ ആൻസർ. ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? അയർലാൻഡ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അയർലാൻഡ് ആയിരുന്നു കെവിൻ ഓബ്രയൻ കളിച്ചുകൊണ്ടിരുന്നത്, ക്രിക്കറ്റ് ആണ്. ഓക്കെ, 15th ക്വസ്റ്റ്യൻ. ആസാദ് മാലിക്, ശ്രുതി, വിഷ്ണു, ശ്രീനിവാസ്, ആശികാസൻ, പ്രദീപ, ഭാവന, ആര്യ, കണ്ണൻ, രേഷ്മ, സിയ, അനൂപ്, കണ്ണൻ. ഓക്കെ, വിശാഖ്, എസ് കുമാർ കറക്റ്റ് ആണ്. 15th ക്വസ്റ്റ്യൻ എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ, അയർലാൻഡിന്റെ ക്യാപിറ്റൽ ആരെങ്കിലും ഒന്ന് പറയാം. അയർലാൻഡിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ലാസ്റ്റ് ഞാൻ പറഞ്ഞു എഴുതിയായിരുന്നു. അയർലാൻഡിന്റെ ക്യാപിറ്റലും കൂടെ ഒന്ന് കമന്റിൽ ഇടണേ. കേരളാൻഡിന്റെ ക്യാപിറ്റൽ ഒന്ന് കമന്റ് ഇടുക.
ഓക്കെ പ്രയാണം എന്താണ്? ജൂൺ 20th ഉം 21st ൻ്റെയും കറണ്ട് അഫയേഴ്സും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം നോക്കിയായിരുന്നു എല്ലാം, ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നോക്കിയായിരുന്നു. ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ, റിവൈസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഡബ്ലിൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. വിഷ്ണു, ശ്രുതി, ആഷിക, അസിൻ, ആസാദ്, മാലിക് കറക്റ്റ് ആണ്. അയർലൻഡിൻ്റെ ക്യാപിറ്റൽ എവിടെ? ഡബ്ലിൻ ആയിരുന്നു. ഓക്കെ, എല്ലാവരും കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറൻസി യൂറോ. ആസാദ് മാലിക്, സൂപ്പർ. ഓക്കെ, ആര്യ, വിശാഖ്, ഭാവന, കണ്ണൻ, പ്രദീപ് കറക്റ്റ് ആണ്. ഡബ്ലിൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ ഇതുപോലത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നോക്കാം. അപ്പം ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ് ദ സെഷൻ. നെക്സ്റ്റ് സെഷനിൽ നോക്കാം. എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് സെഷനിൽ ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.